ദേശീയ ഏജൻസി അന്വേഷണം നടത്തണം എന്ന് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഞാനും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ തൃശ്ശൂരിലെ പ്രസ് ക്ലബിൽ ഞാൻ പറഞ്ഞിരുന്നു, ദേശീയ ഏജൻസിക്ക് ഹോം മിനിസ്റ്റർ അമിത്ഷാജിക്ക് നേരിട്ട് തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് എത്ര ദിവസത്തെ കാലതാമസം എന്നുള്ളതല്ല, ഈ കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ ഈ മയക്കുമരുന്ന് മാഫിയയെയും അതുപോലെ തന്നെ കള്ളക്കടത്ത് സംഘത്തെയും ക്വട്ടേഷൻ സംഘത്തെയും കേരളത്തിൽ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതും നിയന്ത്രണ വിധേയമാകണം. നമ്മളെല്ലാം തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ ഇവരൊക്കെ അഴിമതി, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് കേരളത്തിൽ വിഹരിക്കാൻ സമ്മതിക്കില്ല എന്ന് സഖാക്കൾ തന്നെ പ്രഖ്യാപിച്ചല്ലോ. അതല്ലേ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ചങ്കാണ് പുന്നപ്ര, രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ എനിക്കവിടെയാണ് മത്സരിക്കാനുള്ള നിയോഗമുണ്ടായത്. ആലപ്പുഴയിലും പുന്നപ്രയിലുമെല്ലാം ആ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ ഉൾപ്പെടെ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചത് സഖാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എടുക്കേണ്ട തീരുമാനമെന്ന് പറയുന്നത് ഇനി നാടിനെ രക്ഷിക്കാൻ വേണ്ടി സത്യത്തിനും ധർമ്മത്തിനും നീതിബോധത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ബാക്കിയുള്ള സഖാക്കന്മാർ കൂടി കടന്നു വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദേശീയ ഏജൻസി കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഫയല് അവസാനിപ്പിച്ചിട്ടില്ല. ആ ധാരണയൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ട, അത് അവസാനിപ്പിച്ചിട്ടില്ല. കരുവന്നൂര് കേസ് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയത്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിദംബരത്തെക്കുറിച്ച് മാസങ്ങളോളം അന്വേഷണം നടത്താൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ കാലതാമസം എന്നുള്ളത് ഒരു വിഷയമായിട്ട് ആരും കണക്കാക്കേണ്ട. ഇതിനെല്ലാം തന്നെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിലെ നമ്മളെയാണ് ഇവരെല്ലാവരും ചേർന്ന് ചതിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കിന് ഒരു നിമിഷം പോലും തുടരാനുള്ള അവകാശമില്ല, രാജിവെച്ച് പോകണം എന്നുള്ളത് തന്നെയാണ്. ഈ കരുവന്നൂർ കേസ് ഒതുക്കി വെക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ 5 തവണ ഓഫീസ് കയറി ഇറങ്ങി അതിനുള്ള അന്വേഷണത്തിൽ ശ്രമിച്ചു എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. കരുവന്നൂർ കേസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിനും തയ്യാറാകാതെ അവിടെ 2 പാവപ്പെട്ട CPIയുടെയും CPIMന്റെയും പ്രാദേശിക നേതാക്കളായിട്ടുള്ള 2 സ്ത്രീകളെ പിടിച്ച് അന്വേഷിച്ച് ജയിലിലടച്ച് അവരെ അകത്ത് കടത്തിയിട്ട് ഈ കരുവന്നൂർ കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പരിശ്രമിച്ച സമയത്ത് 4 അല്ല 5ലധികം തവണ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലെ തൃശ്ശൂരിലെ ജനങ്ങളുടെ പേപ്പറുമായി പെറ്റീഷനുമായി ഡൽഹിയിൽ എത്താനുള്ള ഒരു നിയോഗം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ആദരണീയനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപി, അദ്ദേഹം കിലോമീറ്ററുകൾ ഞങ്ങളെല്ലാവരും കൂടി നടന്നപ്പോൾ അദ്ദേഹം ഒന്ന് വേർത്തപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ചില ആളുകൾ ട്രോളിയത്. എന്നാൽ ആ മനുഷ്യൻ തീരുമാനമെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ, കരുവന്നൂർ കേസിലെ ഒരാളുടെയും ഒരു ചില്ലിക്കാശ് പോലും നഷ്ടപ്പെടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചുവെങ്കിൽ ഞങ്ങളെടുത്തിട്ടുള്ളത് ഒരു വ്രതമാണ്. ആ വ്രതം ഭാരതീയ ജനതാ പാർട്ടിക്കാരനെ എത്രയും പെട്ടെന്നൊന്ന് ഞങ്ങളുടെ സമരവും ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ പ്രവർത്തനവും അവസാനിപ്പിക്കാമെന്നുള്ള ധാരണ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നില്ല. നീതി കിട്ടുന്നത് വരെ പോരാട്ടം മുന്നോട്ട് പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്, എനിക്കും തോന്നിയിരുന്നു ഒരു പോസ്റ്റ്, വലിയ പോസ്റ്റ് കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെയും പോലെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും പോലെ ഞാനും വലിയ പോസ്റ്റുകൾ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു. എനിക്ക് ഞാൻ കളവ് പറയണ്ടല്ലോ, വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊരു സാധാരണ ഒരു പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരാളുടെ ആഗ്രഹം മാത്രമാണ്. എന്നാൽ ആ ആഗ്രഹം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടും മാധ്യമ സുഹൃത്തുക്കളോടും എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കോർ കമ്മിറ്റിക്കകത്തുണ്ട് എന്നാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ കോർ കമ്മിറ്റിയിലുണ്ടോ കോർ കമ്മിറ്റിയിലില്ലയോ ഇതെല്ലാം നിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മീറ്റിങ്ങിനും ഞാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ റോഡിലായിരിക്കും. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കെന്ന് പറയുന്നത് ഞാൻ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും, അഴിമതിക്കാരുടെയല്ല, തീവ്രവാദികളുടെയല്ല, ഇവിടുത്തെ മാഫിയകളുടെയല്ല, മയക്കുമരുന്ന് ലോബിയുടെയല്ല, ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും
ഒരു ജോലിക്കാരിയായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. എനിക്കിനി സ്ഥാനമാനങ്ങൾ ഒരു പ്രശ്നമേ അല്ല എന്ന് അത് ഒരു വർഷം മുമ്പ് ഞാൻ തീരുമാനമെടുത്ത് എൻ്റെ സുഹൃത്തുക്കളോട് അറിയിച്ചതാണ്. അത് വീണ്ടും വീണ്ടും ചോദ്യമായിട്ട് എന്നോട് ഇനി ചോദിക്കരുത്. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും മൂന്ന് പേർ എഴുതി തയ്യാറാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് കൊടുക്കും. അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയാകും. ബാക്കി എല്ലാവരും ചേർന്ന് അവിടെ പോയിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇത് ഞങ്ങളുടെ കേരള നിയമസഭയിലെ ആദ്യത്തെ, അതായത് ഒ രാജഗോപാൽജിക്ക് ശേഷമുള്ള ഒരു എൻട്രി ആയിരിക്കും. ആ എൻട്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തന ശേഷിയുള്ള ഒരു ബി ജെ പിയുടെ MLA കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് അതികഠിനമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും.